അപ്പം ഈ കോവിഡ് 19 വന്നതിന് ശേഷം WHO ഇതിന് എമർജൻസി ആയിട്ട് എന്ത് ചെയ്തു, കോവിഡിന്റെ ഒരു സ്പെഷ്യലായിട്ട് കോഡ് റിലീസ് ചെയ്തു. അപ്പം ഈ വരുന്ന 2023 വരുന്ന ഒരു പുതിയ അപ്ഡേറ്റ്സ് ആണ് നമ്മൾ ഇന്ന് ഇതുവരെ നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡിസ്കസ് ചെയ്യുന്നത്. ഹായ് ഗൈസ്, എങ്ങനെയാണ് ലോകരാജ്യങ്ങൾ ഈ കോവിഡ് മഹാമാരിയെ പിടിച്ചു കിട്ടിയത്? നമുക്കറിയാം ഈ കോവിഡ് 19 വന്നതിന് ശേഷം ഒരുപാട് അല്ലെ, നമ്മൾ സോഷ്യൽ മെഷേഴ്സ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കീപ്പ് ചെയ്ത് പോരുകയും അത് മാത്രം പോരാ, അതിന് ഒരു സൊല്യൂഷൻ എന്നുള്ള രീതിയിൽ വാക്സിൻ നിർബന്ധമാണ് എന്നുള്ളൊരു ഫൈനൽ ഇതിലേക്ക് എത്തുകയും ചെയ്തത്. അതിൻ്റെ ഭാഗമായിട്ട് റിസർച്ചും കാര്യങ്ങളൊക്കെ നടന്ന് അങ്ങനെയാണ് ട്രയൽ ബേസിൽ റൺ ചെയ്ത് അല്ലെ ഒരുപാട് ഡിഫറെൻറ്റ് കൈൻഡ്സിൽ എന്താ പറയുക വാക്സിൻസ് അവൈലബിൾ ആക്കി. അപ്പം ഈ കഴിഞ്ഞ തരംഗങ്ങളൊക്കെ, കോവിഡിലെ ഡിഫറെൻറ്റ് വേരിയൻ്റ് വന്നിട്ടുള്ള ഡിഫറെൻറ്റ് തരംഗങ്ങളൊക്കെ ശരിക്കും പറയുകയാണെങ്കിൽ ലോകരാജ്യങ്ങളൊക്കെ പിടിച്ചു കിട്ടിയത് ഈ ഒരു വാക്സിൻ്റെ സഹായത്തോടു കൂടി തന്നെയാണ് അല്ലേ. വാക്സിൻ എടുത്തവർക്ക് കോവിഡ് 19 വരില്ല അല്ലെങ്കിൽ അങ്ങനെയുള്ള അല്ല അല്ലേ, വന്നു കഴിഞ്ഞാലും അതിൻ്റെ ആഘാതം എത്രത്തോളം അതിലുണ്ടാക്കുന്ന കോംപ്ലിക്കേഷൻസൊക്കെ വളരെ കുറച്ചു. അപ്പോൾ ആ ഒരു കംപ്ലീറ്റ് ഒരു വാക്സിനേഷനിലൂടെ ഒരുപാട് രാജ്യങ്ങൾ അല്ലേ, പല രാജ്യങ്ങളിൽ ഇപ്പോഴും കേസസ് ഉണ്ടെങ്കിൽ കൂടെ എന്താ പറയുക ആ ഒരു സ്പ്രെഡിങ്ങിൻ്റെ ഒരു ഇത് പിടിച്ചു കെട്ടാൻ ശരിക്കും പറയുകയാണെങ്കിൽ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ വാക്സിൻ നമ്മൾ ആ ഒരു ആ സമയത്ത് കീപ്പ് ചെയ്തിട്ടുള്ള സോഷ്യൽ മെഷേഴ്സ് എല്ലാം ആ ഒരു എന്താ പറയുക അല്ല ലോക്ക്ഡൗൺ ഉൾപ്പെടെയുള്ള പല കാര്യങ്ങളും അതിന് സപ്പോർട്ടീവായിട്ട് മാറി. അപ്പോൾ അതിൻ്റെ കൂടെ ഈ പറയുന്ന പോലെ വാക്സിനും വന്നു, ഡിഫറെൻറ്റ് കൈൻഡ്സുള്ള ടൈപ്സ് ഓഫ് വെറൈറ്റിയിലുള്ള വാക്സിൻസ് വന്ന് അവൈലബിളായി എന്ത് വന്നു, അത് നമുക്ക് അതിനെന്ത് ചെയ്യാൻ പറ്റി, അവർ വെൽ കൺട്രോളിലേക്ക് എന്ത് ചെയ്യാം, നമുക്ക് എത്തിക്കാൻ പറ്റി. അപ്പോൾ അത് ആ ഒരു വാക്സിൻ തന്നെയാണ് നമുക്ക് ശരിക്കും പറയുകയാണെങ്കിൽ ഈ ഒരു മാസ് ഇല്ല കണ്ടിന്യൂസ് ആയിട്ടുള്ള സ്പ്രെഡിംഗ് എന്നുള്ള ഒരു ഇതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്തത്, റിലാക്സേഷൻ കിട്ടിയത്. അപ്പം ഈ കോവിഡ് 19 വന്നതിന് ശേഷം ആ ഒരു ടൈമിലായിരുന്നു അല്ലേ ഇതിനെ WHO ഇതിന് എമർജൻസി ആയിട്ട് എന്ത് ചെയ്തു, നമുക്ക് കോവിഡിൻ്റെ ഒരു സ്പെഷ്യലായിട്ട് കോഡ് റിലീസ് ചെയ്തു, എമർജൻസി ആയിട്ട് യൂസ് ചെയ്യാൻ റിലീസ് ചെയ്തു, അല്ലെങ്കിൽ യു സീരീസിലെ കോഡ് നമ്മൾ ആ സമയത്ത് റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഈ വരുന്ന 2023 വരുന്ന ഒരു പുതിയ അപ്ഡേറ്റ്സ് ആണ് നമ്മൾ ഇന്ന് ഇതുവരെ വന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡിസ്കസ് ചെയ്യുന്നത് അല്ലേ. കോവിഡ് 19 കോഡ് ഓൾറെഡി നമുക്കുള്ളതാണ്. അപ്പം എന്താണ് പുതിയ അപ്ഡേറ്റ്സ് എന്ന് പറയുന്നത്, നമ്മൾ പറഞ്ഞതുപോലെ വാക്സിനേഷൻ നമ്മൾ എത്രത്തോളം വാക്സിനേറ്റഡ് ആണ് അല്ലെ, ഫുള്ളി വാക്സിനേറ്റഡ് ആണ് അല്ലെങ്കിൽ പാർഷ്യൽ വാക്സിനേഷൻ ആണ് അല്ലെ, ഫുൾ ഡോസ് എടുത്തിട്ടില്ല എന്നുള്ള കാറ്റഗറിയൊക്കെ ആണെങ്കിൽ നമുക്ക് എങ്ങനെ നമ്മൾ കോഡ് ചെയ്യേണ്ട കോഡ്സ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഞാനൊരു സിനാരിയോ കൊടുത്തിട്ടുണ്ട്, എ നേഴ്സ് ഡോക്യുമെൻറ്റഡ് ദാറ്റ് പേഷ്യൻറ്റ് അണ്ടർവെൻറ്റ് ഫസ്റ്റ് ഡോസ് ഓഫ് കോവിഡ് 19 വാക്സിനേഷൻ. എന്താണ് വാട്സ് കോഡ് അസൈൻമെൻ്റ് ആണ് ചോദിക്കുന്നത് അല്ലേ. ഇപ്പോൾ താഴത്ത് 4 കോഡുണ്ട് അല്ലേ, അണ്ടർവെൻറ്റ് ഫസ്റ്റ് ഡോസ് ഓഫ് കോവിഡ് 19 വാക്സിനേഷൻ ആണ്. അപ്പോൾ നമ്മുടെ ഇത് പ്രകാരം നമ്മുടെ എന്താ പറയുക 0.7.1 എന്ന് പറയുന്നത് കോവിഡ് 19 കോഡാണ് അല്ലേ. ഇവിടെ നമുക്ക് കോവിഡ് 19 ഒരു കോഡ് കൊടുക്കേണ്ട ആവശ്യം ഇവിടെ ഇല്ല. എന്തുകൊണ്ടാണ്, ഇയാൾ വന്നിരിക്കുന്നത് കോവിഡ് 19 ആയിട്ടല്ല, കോവിഡ് 19 ഫസ്റ്റ് ഡോസ് വാക്സിനേഷൻ എടുത്തിട്ടുള്ള ആളാണ്, ഓൾറെഡി എടുത്തിട്ടുള്ളതാണ്, നേഴ്സ് ഡോക്യുമെൻ്റ് ചെയ്തതാണ്, എന്ത് കോഡ് അസൈൻമെൻ്റാണ് നമ്മുടെ കൊടുക്കേണ്ടത് എന്നുള്ളതാണ് അല്ലേ. അപ്പോൾ നമുക്കൊന്നും ഒരിക്കലും എന്ത് വേണ്ട, 0.7.1 വേണ്ട, അത് കോവിഡ് 19 കോഡാണ് അല്ലേ. അതുപോലെ തന്നെ നമ്മൾ മറ്റൊരു കൂടെ നോക്കി നോക്കി Z28.311 പാർഷ്യലി വാക്സിനേറ്റഡ് ഫോർ കോവിഡ് 19, Z28.310 അൺവാക്സിനേറ്റഡ് ഫോർ കോവിഡ് 19. അപ്പം എന്താണ് ഇവിടെ കറക്റ്റ് സ്റ്റാറ്റസ് എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റി അല്ലേ. ആള് എന്താണ് പാർഷ്യലി വാക്സിനേറ്റഡ് ആണ് കോവിഡ് 19, ഇപ്പം നമ്മുടെ എന്താണ് ഫസ്റ്റ് ഡോസാണ് എടുത്തതെന്ന് പറഞ്ഞു അല്ലേ, ഫുള്ളി വാക്സിനേറ്റഡ് അല്ല അല്ലെങ്കിൽ പാർഷ്യൽ വാക്സിനേറ്റഡ് ആണ്. അപ്പം നമുക്കത് നമ്മുടെ പോയിന്റിൽ പറയുന്നുണ്ട് നമുക്ക്. അപ്പം ഇതാണ് അവർ പുതിയ പറയുന്ന അപ്ഡേറ്റ്സ്, അതായത് ഒരു ഇല്ല കോവിഡ് 19 വാക്സിനേറ്റഡ് ആയിട്ടുള്ള ആൾ പാർഷ്യൽ വാക്സിനേറ്റഡ് ആണോ അല്ലെങ്കിൽ അൺവാക്സിനേറ്റഡ് ആണോ എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ കോഡിലൂടെ നമുക്ക് ഡിനോട്ട് ചെയ്യാൻ പറ്റും. നമ്മുടെ പേഷ്യൻസിൻ്റെ ഇപ്പം ചാർട്ടിൽ വരുന്ന കേസിൽ അല്ലേ, ഇപ്പം പറയുകയാണെങ്കിൽ ആൾ കോവിഡ് 19 ആണെങ്കിൽ കോവിഡ് 19 നമുക്ക് 0.7.1 കൊടുക്കാം, കാറ്റഗറി കോഡ് കൊടുക്കാം. വാക്സിനേറ്റഡ് ആണെങ്കിൽ സോറി പാർഷ്യലി വാക്സിനേറ്റഡ് ആണെങ്കിൽ അല്ലെ, സിംഗിൾ ഡോസ് എടുത്ത് വാക്സിനേറ്റഡ് ആണെങ്കിൽ Z28.311 നമ്മുടെ കേസിൽ എന്താണ് വരിക, ഇത് കറക്റ്റാണ് അല്ലേ. എന്തെങ്കിലും ഡോക്യുമെൻറ്റേഷൻ പറയുകയാണെന്ത് അൺവാക്സിനേറ്റഡ് ആണ് അല്ലേ. എന്താണ് നമ്മുടെ പേഷ്യൻറ്റും ഇയാളായിട്ടും ചിലപ്പോൾ റിലേറ്റീവ്സായിട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടാവുക, ആരെങ്കിലായിരിക്കും. അപ്പോൾ നമുക്ക് അൺവാക്സിനേറ്റഡ് കോവിഡ് 19 കോഡ് നോക്കി നിങ്ങൾ Z28.310 അല്ലേ. ഇവിടെ അൺവാക്സിനേറ്റഡ് അല്ല, ഫസ്റ്റ് ഡോസ് എടുത്തിട്ടുണ്ട്, നമുക്ക് പാർഷ്യൽ വാക്സിനേഷൻ്റെ കോഡ് നമുക്ക് എന്താണ് അവൈലബിൾ ആണ്, അപ്പോൾ അതും ഇല്ല. അപ്പോൾ നമുക്കുള്ള കോഡ് എന്ന് പറയുന്നത് Z28.311 ആണ് എന്ത് വരുന്ന കോഡ്. അപ്പം അതുപോലെ തന്നെ നമ്മൾ പറയാറുണ്ട് അതെ, കോവിഡ് വന്ന ആളുകൾക്ക് ഒരുപാട് അസുഖങ്ങൾ അതിന് ശേഷം വന്നിട്ടുണ്ട് പോസ്റ്റ് കോവിഡ് കണ്ടീഷനായിട്ട്. അപ്പോൾ അങ്ങനെയുള്ള കേസായിട്ട് വരുന്ന കേസിൽ നമുക്ക് എന്തുണ്ട് കൊടുക്കാൻ അവൈലബിൾ ആയിട്ടുള്ള കോഡുണ്ട്. അപ്പോൾ നമ്മളന്ന് ഇതൊക്കെ മുന്നേ വന്നിരുന്ന 0.9.9 മുന്നേ ഉള്ള കാറ്റഗറിയാണ് പോസ്റ്റ് കോവിഡ് കണ്ടീഷനായിട്ടുള്ള കാറ്റഗറി. അപ്പം റീസെൻ്റ് ആയിട്ട് വന്നൊരു അപ്ഡേറ്റ്സ് ആണ് ഈ പറയുന്ന വാക്സിൻ്റെ കേസിൽ അല്ല, പാർഷ്യലി വാക്സിനേറ്റഡ് ആണെങ്കിൽ അല്ലെങ്കിൽ അൺവാക്സിനേറ്റഡ് ആണെങ്കിൽ
അതിൻ്റെ സ്റ്റാറ്റസ് നമ്മൾ ഡിനോട്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന സ്റ്റാറ്റസ് കോഡായിട്ടുള്ള ഈ 311 310 അല്ലേ. കോവിഡിൻ്റെ കേസിൽ നമ്മൾ എന്താ പറയുക, ഗൈഡ് ലൈൻസിൽ ഒരുപാട് ചേഞ്ചസ് അതിന് ശേഷം വന്നില്ല. അതെന്ന് വെച്ചാൽ കോഡ് വന്നതിന് ശേഷം അല്ല, സഡനായിട്ട് കോഡ് റിലീസ് ചെയ്തു. അതിന് ശേഷം ഈ പറഞ്ഞ പോലെ എന്താ പറയുക, ചേഞ്ചസ് വന്നു അല്ലേ. കോവിഡ് ന്യൂമോണിയ പോലെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഓരോ ഈ തരംഗത്തിന് ശേഷം ഡിഫറൻ്റ് ആയിട്ടുള്ള വേരിയൻറ്റ് വന്നു. അപ്പോൾ അതിനനുസരിച്ചുള്ള ചെറിയ ചെറിയ ചേഞ്ചസ് ആണ് അവർ എന്താ വരുത്തിയിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഇത് പ്രകാരം നമ്മുടെ ഇങ്ങനെയുള്ള ഈ പറയുന്ന ഇപ്പം ഈ വാക്സിനേഷൻ്റെ കോഡ് അല്ലേ, നമ്മളെവിടെ നിന്നാണ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യുക? നമുക്ക് നോക്കിയോ, നമ്മുടെ പുതിയ ബുക്ക് പ്രകാരം 2023 ബുക്കിൽ നമുക്ക് എവിടെയാണ് കൊടുത്തിരിക്കുന്നത് നോക്കിയോക്കാം. നമ്മൾ റൂട്ട് ചെയ്യുന്നത് അല്ലേ ഈ പറയുന്ന വാക്സിനേഷൻ്റെ കേസ് അണ്ടർ ഇമ്മ്യൂണൈസേഷൻ സ്റ്റാറ്റസിൽ നമുക്ക് പോയി കഴിഞ്ഞാൽ അല്ലേ, യുവിൽ അണ്ടർ ഇമ്മ്യൂണൈസേഷൻ സ്റ്റാറ്റസിൽ നമുക്ക് കാണാവുന്നത് 28.39 അണ്ടറിൽ കോവിഡ് 19 പാർഷ്യലി വാക്സിനേറ്റഡ് ഫോർ 28.311 അൺവാക്സിനേറ്റഡ് ആണെങ്കിൽ 28.310 അല്ലേ. നമ്മൾ ഡയറക്റ്റ് ഞാൻ ജസ്റ്റ് ഓപ്പൺ ചെയ്ത് വെച്ചെന്നുള്ളൂ. ഞാനിപ്പോൾ ഉള്ളത് എന്താ യു സീരീസിൽ, സോറി യുവിൽ ഡയറക്റ്റ് അല്ല, നമ്മൾ സെർച്ച് ചെയ്യുന്ന പോലെ തന്നെ ആൽഫബറ്റിക്കൽ ഏതാണ് നമ്മുടെ ലെറ്റർ വരുന്ന റിസൾട്ട്. നമ്മൾ എന്ത് ചെയ്തു, അണ്ടർ ഇമ്മ്യൂണൈസേഷൻ സ്റ്റാറ്റസിലെത്തി. അവിടെ പാർഷ്യലി വാക്സിനേറ്റഡ് കോഡുണ്ട്, അൺവാക്സിനേറ്റഡ് കോഡുണ്ട് അല്ലേ. നമുക്കത് സ്പെസിഫൈ ചെയ്ത് ഫോക്കസ് ചെയ്ത് നോക്കാം. നമുക്കത് എന്ത് ചെയ്യാം, ടാബ്ലറ്റ് ലിസ്റ്റിൽ ഇതിൻ്റെ ഫുൾ ഡിസ്ക്രിപ്ഷൻ വേണമെങ്കിൽ എന്ത് ചെയ്യാൻ ഡീറ്റൈൽ നോക്കാം. അപ്പം കോവിഡ് വന്നതിന് ശേഷം അല്ലേ, ഈ പറഞ്ഞതുപോലെ എന്താ പറയുക, പുതിയ പുതിയ ചില കണ്ടീഷൻസ് അതിൻ്റെ കൂടെ വരുന്ന സമയത്ത് ഉണ്ടാകുന്ന ചില ചേഞ്ചസിൻ്റെ കൂടെ ഒരു ഗൈഡ്ലൈൻ ചെറിയ ചെറിയ മാറ്റങ്ങൾ എന്തെയാണ് വരുത്തിയതാണ്. അപ്പം ഇത് എന്ന് പറയുന്നത് ചെറിയൊരു അപ്ഡേഷനാണ്, ചെറിയൊരാണെങ്കിൽ പുതിയ എന്താ പറയുക കൂടെ അതിൻ്റെ കൂടെ എന്ത് ചെയ്തു, അവരെ ആഡപ്റ്റ് ചെയ്തു വാക്സിനേഷൻ്റെ കേസ്. അപ്പം ഞാൻ തുടക്കം പറഞ്ഞതുപോലെ ഫുള്ളി വാക്സിനേറ്റഡ് ആയതിനു ശേഷം അല്ലേ, പലരും ഇതിനെപ്പറ്റിയുള്ള പലതരത്തിലുള്ള റൂമേഴ്സാണ് എന്ത് ചെയ്യുന്നത്, സ്പ്രെഡ് ആകുന്നത്. നമുക്കതിനൊന്നും എന്തല്ല അല്ലേ, ഒരു പ്രൂഫില്ല, തെളിവില്ല. ഞാൻ തുടക്കം പറഞ്ഞതുപോലെ കോവിഡ് 19 എന്ന് പറയുന്ന ഈ മഹാമാരിയെ പിടിച്ചു കെട്ടാൻ അല്ലെ നമ്മളെടുത്തിരിക്കുന്ന ആ ഒരു സോഷ്യൽ മെഷേഴ്സും ഈ പറയുന്ന വാക്സിൻ്റെ സഹായത്തോടും കൂടിയാണ് നമ്മുടെ ഒരു ഡെയിലി ലിവിങ്ങിലോട്ട് നമ്മൾ തിരിച്ചു വന്നത്. അല്ലാത്തൊരു സാഹചര്യമല്ല, നമ്മളന്ന് ആ ഒരു വാക്സിൻ എടുക്കുന്നില്ല അല്ലെങ്കിൽ ഇത് ഇതറിയില്ല എന്ന് പറഞ്ഞ് നമ്മൾ നിൽക്കുകയാണെങ്കിൽ അല്ലേ, നിങ്ങളൊന്നാലോചിച്ച് നോക്കുക, ആ ഒരു ഇതിൻ്റെ ഇല്ല ഇൻറ്റൻസിറ്റി കൂടുകയും അല്ല, കോവിഡ് വാക്സിൻസ് നോർമലി എടുക്കാത്തവർക്ക് അല്ലെങ്കിൽ സാധാരണ അതിൻ്റെ ഒരു ഇത് കൂടുകയും ചെയ്യും, സ്പ്രെഡും കൂടും കാര്യങ്ങളൊക്കെ കൂടുകയും ചെയ്യും. അപ്പം അത് കോവിഡ് വാക്സിൻ എടുത്തവർക്കും കോവിഡ് വരുന്നുണ്ടെങ്കിൽ കൂടെ അതിൻ്റെ ഒരു, ഞാൻ തുടക്കം പറഞ്ഞതുപോലെ അതിൻ്റെ ഒരു ആഘാതം എന്ന് പറയുന്നത് അല്ലെങ്കിൽ കോംപ്ലിക്കേഷനിലോട്ടേക്ക് പോകുന്ന കാര്യങ്ങൾ വളരെ കുറവാണ്. അപ്പം അത് എല്ലാവരിലും അല്ലെ ഫസ്റ്റ് ഡോസും സെക്കൻഡ് ഡോസൊക്കെ എടുത്ത് ഫുള്ളി വാക്സിനേറ്റഡായി ആ ഒരു അല്ല അതിൻ്റെ ഒരു ഫുൾ ലെങ്ത്തിലോട്ടേക്ക് പോയതുകൊണ്ടാണ് നമുക്ക് ഒരുവിധം ശരിക്കും പറയുകയാണെങ്കിൽ അതിനെ ഇതാക്കാൻ കഴിഞ്ഞത്. ഏതൊരു മെഡിസിൻസ് അല്ലെ വാക്സിൻസ് പുതിയതായിട്ട് ലോഞ്ച് ചെയ്യുന്ന സമയത്തും എത്ര ഇങ്ങനത്തെ കേസൊക്കെ അത് എമർജൻസി ആയിട്ട് നമുക്കതിനെ അത് ലോഞ്ച് ചെയ്ത് കൊടുത്തേ പറ്റുള്ളൂ. അപ്പം അതിനൊരുപാട് നാൾ കാത്തിരിക്കാനുള്ളൊരു ഓപ്ഷൻ ഇല്ല. എന്നുവെച്ചാൽ നമുക്കതിന് എന്താണ് നമ്മുടെ സൊസൈറ്റി നമ്മുടെ വീട് നമുക്ക് പിടിച്ചു നിർത്തണം, അല്ലെങ്കിൽ അല്ലെ ഡെയിലി ലിവിങ് ആയിട്ട് നമുക്കൊന്ന് മുന്നോട്ടേക്ക് പോകണം. അത് തന്നെയാണ് അതിനൊരു മുന്നേ എന്ത് ചെയ്തത് ഫോക്കസ് ചെയ്തത്. അപ്പം അതിന് ശേഷമുള്ള പലതരത്തിലുള്ള റൂമേഴ്സായിട്ട് വരുന്ന കാര്യങ്ങളിൽ എന്തെല്ലാം ഒരു ജെനുവിനിറ്റി ഇല്ല ശരിക്കും പറയുകയാണെങ്കിൽ. നമുക്കത് എന്താ പറയുക, ഉണ്ടെങ്കിൽ കൂടെ അതിലൊരു കറക്റ്റ് ഒരു അംഗീകാരം കൊടുക്കാൻ പറ്റില്ല. എന്നുവെച്ചാൽ നമുക്ക് ആ ഒരു സമയത്ത് അത് ചെയ്തേ മതിയാവുള്ളായിരുന്നു. അപ്പം അത് നമ്മളതിനെ പിടിച്ചു കിട്ടിയതാണ്. അപ്പോൾ അത് ഇൻ കേസ് എന്തെങ്കിലും എന്താ പറയുക സൈഡ് എഫക്റ്റ് വരുന്നത് അല്ലെങ്കിൽ അതിനെ പോസ്റ്റ് ഇതാക്കി വരുന്നത് നമുക്കെന്തില്ല, അപ്പം ബോദർ ചെയ്യാനുള്ളൊരു സമയം ഇല്ലായിരുന്നു. അപ്പം അതാണ് അതിൽ കറക്റ്റ് ശരിക്കും പറയുകയാണെങ്കിൽ ഫാക്ട് എന്ന് പറയുന്നത്. അല്ലാതെ റൂമേഴ്സ് വരുന്നത് എന്താണ്, ജെനുവിൻ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും അല്ല. ഇതാണ് നമ്മൾ ഇന്നത്തെ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. എന്താ വെച്ചാൽ മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് നമ്മൾ ഈ പറഞ്ഞ പോലെ എന്താ പറയുക കോവിഡ് 19 പുതിയ 2023 വരുന്ന ചേഞ്ച്, 2023 വരുന്ന സമയത്ത് ചില ചെറിയ ചെറിയ ചേഞ്ചസും കൂടെ വേറെയുണ്ട്. നമുക്കത് വേറെ സെഷനിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ടേക്ക് കെയർ ആൻഡ് ബൈ.